നമസ്കാരം. ആഗോള തലത്തിൽ സാമ്പത്തിക രംഗം വലിയ തകർച്ച നേരിടുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ മാർക്കറ്റുകളിൽ സ്ഥിരത തുടരുന്നതിന്റെ 6 കാരണങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ രാജ്യാന്തര നിക്ഷേപ ബാങ്കായ മോർഗൻ സ്റ്റാൻലി. BSE സെൻസെക്സിന്റെ വർഷാവസാന ലക്ഷ്യം 62,000 പോയിന്റിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ മാറ്റങ്ങളും ചില സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഉണ്ടായിട്ടും ആഭ്യന്തര വിപണിയുടെ ഘടനയിൽ സംഭവിച്ച മാറ്റങ്ങൾ സ്ഥിരത നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിവരമുള്ളത്. അതേസമയം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കാവുന്ന പല ഘടകങ്ങളും ഉണ്ടായിരുന്നിട്ടുകൂടി മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം വിപണികൾ സ്ഥിരത തുടർന്നു. യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശം, 4 വർഷത്തിനിടെ ആദ്യമായി US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിച്ച നടപടി തുടങ്ങിയവയൊന്നും പ്രതികൂലമായി ബാധിച്ചില്ല. റഷ്യയും യുക്രൈനും യുദ്ധമുണ്ടായതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നിരുന്നു. 8 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്ര വലിയ വില വർധനവ് ഉണ്ടായത്. ആഗോള വിപണിയിൽ ഉണ്ടായ ഇത്ര വലിയ മാറ്റത്തെ ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് ഒരു രീതിയിലും പ്രശ്നമുണ്ടാകില്ല എന്നത് മോർഗൻ സ്റ്റാൻലി എടുത്തു പറയുന്നുമുണ്ട്. 6 ഘടകങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ശക്തമായി പ്രതിരോധത്തിന് കാരണമായി എടുത്തു പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലവും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമാണ് ഇതിൽ ആദ്യത്തേത്. GDP യിൽ നിന്നുള്ള ലാഭവിഹിതം ഉയർത്തി അതുവഴി സ്വകാര്യ നിക്ഷേപങ്ങളെ ആകർഷിക്കുക എന്നത് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ ചെയ്തിരുന്നു. രാജ്യത്തിന്റെ വളർച്ച ഉയർത്താനും വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി സർക്കാർ നടത്തിയ ഇടപെടലുകളുമെല്ലാം തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചിട്ടുമുണ്ട്. രാജ്യത്തിന്റെ വളർച്ച മെച്ചപ്പെടുത്തുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഇന്ത്യൻ സൂചികകളെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ഥിരതയുള്ള ഭരണാധികാരികളെ വോട്ടർമാർ അനുകൂലിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടതെന്ന് മോർഗൻ സ്റ്റാൻലി പറയുന്നുണ്ട്. ആഭ്യന്തര നിക്ഷേപകരുടെ എണ്ണം വർദ്ധിച്ചത് മൂലമുണ്ടായ ലാഭമാണ് ഇതിൽ രണ്ടാമത്തേത്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ കമ്പനികൾ വലിയ രീതിയിൽ ലാഭവും വളർച്ചയും ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നുവെന്നതിന് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര നിക്ഷേപകരുടെ എണ്ണം വർദ്ധിക്കാൻ ഇത് സഹായകരമായിട്ടുമുണ്ട്. ശക്തമായ FDI ആണ് മൂന്നാമത്തെ ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാജ്യത്തെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ മികച്ച പ്രോത്സാഹനം നൽകുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യയോടുള്ള സമീപനവും ഏറ്റവും മികച്ച രീതിയിലാകാൻ ഇത് സഹായകരമായി. വിദേശ നിക്ഷേപങ്ങളിൽ ഉണ്ടായ വളർച്ചയും പദ്ധതി ചെലവിനുള്ള ഉയർച്ചയുമെല്ലാം നിലവിൽ അനുകൂല ഘടകങ്ങളായി നിൽക്കുന്നുണ്ട്. വിദേശ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വർധനവാണ് നാലാമത്തെ ഘടകം. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലെ വർധന പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ആഗോള മൂലധന വിപണിയിലെ സാഹചര്യങ്ങളോട് ഇന്ത്യൻ വിപണിയെ മിതമായി മാത്രമേ ബാധിക്കൂ. ഇന്ത്യയുടെ നിലവിലെ നയരൂപീകരണങ്ങളാണ് അഞ്ചാമത്തെ ഘടകം. അതായത് അമേരിക്ക ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതോ ക്രൂഡ് ഓയിൽ വിലയോ ഒന്നും നേരത്തേതുപോലെ ഇന്ത്യൻ വിപണികളെ സാരമായി ബാധിക്കുന്ന ഒന്നല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിവേഗം മറികടക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. RBI ഉൾപ്പെടെ ഇതിനായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എണ്ണവില നിയന്ത്രിക്കുന്നതിലെ ചില ഘടകങ്ങളാണ് ആറാമത്തേത്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിദേശ നിക്ഷേപത്തിലെ ചില പ്രത്യേക അനുപാതം കാരണമാണ് ഉയർന്ന എണ്ണവില നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സഹായകമാകുന്നത്. വിദേശ നിക്ഷേപങ്ങൾ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകളെ മൃദു സമീപനത്തോടെയാകും കാണുന്നതെന്നും മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.